ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. LDC 2024 വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ക്വസ്റ്റ്യൻ പേപ്പർ സീരീസിലെ 13-ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. എല്ലാവരും വർക്കൗട്ട് ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായും എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇടുന്ന വീഡിയോസ് എല്ലാം ഉപകാരപ്രദമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യണം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 1 2016 യുനെസ്കോ ലോക ജൈവമണ്ഡല സംഭരണ മേഖല ശൃംഖലയിൽ ഉൾപ്പെടുത്തിയ പ്രദേശം ഏതാണ്? ആൻസർ ഓപ്ഷൻ 2 അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക്. ആൻസർ ഓപ്ഷൻ 2 അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്കുശാല ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്കുശാല ഏതാണ്? ആൻസർ ഓപ്ഷൻ 3 ടിസ്കോ. ആൻസർ ഓപ്ഷൻ 3 ടിസ്കോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ മഴക്കാലത്തിനും ശൈത്യകാലത്തിനും ഇടയിലെ ഇടവേളയായി അറിയപ്പെടുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ 1 വടക്ക് കിഴക്കൻ മൺസൂൺ. ആൻസർ ഓപ്ഷൻ 1 വടക്ക് കിഴക്കൻ മൺസൂൺ. നാല്, മൊബൈൽ ഫോണിൽ ഇൻ്റർനെറ്റ് എത്തിക്കാനുള്ള സാങ്കേതികവിദ്യ ഏതാണ്? മൊബൈൽ ഫോണിൽ ഇൻ്റർനെറ്റ് എത്തിക്കാനുള്ള സാങ്കേതികവിദ്യ ഏതാണ്? ആൻസർ ഓപ്ഷൻ 4 വാപ്പ്. ആൻസർ ഓപ്ഷൻ 4 വാപ്പ്. അഞ്ച്, വേമ്പനാട്ട് കായലിൽ കാടുപിടിച്ച് കിടന്നിരുന്ന പാതിരാമണൽ എന്ന തുരുത്ത് വെട്ടിത്തെളിച്ച് നെല്ലും തെങ്ങും കൃഷി ചെയ്തത് തിരുവിതാംകൂറിലെ ഏത് ദളവയുടെ കാലത്താണ്? ആൻസർ ഓപ്ഷൻ 2 വേലുത്തമ്പി. ആൻസർ ഓപ്ഷൻ 2 വേലുത്തമ്പി. ആറാമത്തെ ക്വസ്റ്റ്യൻ, കറണ്ട് പോയാലും കമ്പ്യൂട്ടറിലേക്കുള്ള വൈദ്യുത പ്രവാഹം നിലയ്ക്കാതെ സൂക്ഷിക്കുന്ന ഉപകരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ 3 UPS. ആൻസർ ഓപ്ഷൻ 3 UPS. സെവൻത് ക്വസ്റ്റ്യൻ, മൗലാന മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി എന്നിവർ നേതൃത്വം നൽകിയ പ്രക്ഷോഭം ഏതാണ്? ആൻസർ ഓപ്ഷൻ 1 ഖിലാഫത്ത് സമരം. ആൻസർ ഓപ്ഷൻ 1 ഖിലാഫത്ത് സമരം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം, ലോകസഭയിലെ പ്രോടേം സ്പീക്കറെ നിയമിക്കുന്നത് ആരാണ്? ലോകസഭയിലെ പ്രോടേം സ്പീക്കറെ നിയമിക്കുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ 4 രാഷ്ട്രപതി. ആൻസർ ഓപ്ഷൻ 4 രാഷ്ട്രപതി. ഒൻപത്, ഇന്ത്യൻ പാർലമെൻറ്റിലെ ഏറ്റവും വലിയ കമ്മിറ്റി ഏതാണ്? ഇന്ത്യൻ പാർലമെൻറ്റിലെ ഏറ്റവും വലിയ കമ്മിറ്റി ഏതാണ്? ആൻസർ ഓപ്ഷൻ 2 എസ്റ്റിമേറ്റ്സ് കമ്മിറ്റി. ആൻസർ ഓപ്ഷൻ 2 എസ്റ്റിമേറ്റ്സ് കമ്മിറ്റി. പത്ത്, നിയമനിർമ്മാണപരമായ അധികാരങ്ങളുടെ വിഭജനത്തെ പറ്റിയുള്ള 3 ലിസ്റ്റുകളെ ഉൾക്കൊള്ളുന്ന ഭരണഘടനയിലെ പട്ടിക ഏതാണ്? ആൻസർ ഓപ്ഷൻ 3 ഏഴാം പട്ടിക. ആൻസർ ഓപ്ഷൻ 3 ഏഴാം പട്ടിക. പതിനൊന്ന്, മഞ്ഞുള്ള പ്രഭാതങ്ങളിൽ സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ പ്രകാശത്തിൻ്റെ സഞ്ചാരപാത ദൃശ്യമാകുന്ന പ്രതിഭാസം ഏതാണ്? ആൻസർ ഓപ്ഷൻ 1 ടിൻഡൽ പ്രഭാവം. ആൻസർ ഓപ്ഷൻ 1 ടിൻഡൽ പ്രഭാവം. പന്ത്രണ്ട്, OTEC പ്ലാന്റുകളിലെ ഊർജോൽപാദനത്തിന് സഹായിക്കുന്നത് ആശ്രയിക്കുന്നത് എന്ത്? OTEC പ്ലാന്റുകളിലെ ഊർജോൽപാദനത്തിന് ആശ്രയിക്കുന്നത് എന്ത്? ആൻസർ ഓപ്ഷൻ 4 സമുദ്ര താപോർജം. ആൻസർ ഓപ്ഷൻ 4 സമുദ്ര താപോർജം. പതിമൂന്ന്, ബ്രൗൺ എനർജി എന്ന വിഭാഗത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ബ്രൗൺ എനർജി എന്ന വിഭാഗത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ 2 ബയോമാസ് ഊർജം. ആൻസർ ഓപ്ഷൻ 2 ബയോമാസ് ഊർജം. പതിനാല്, ചുവടെ പറയുന്നവയിൽ ലൈംഗിക ഹോർമോൺ അല്ലാത്തത് ഏതാണ്? ചുവടെ പറയുന്നവയിൽ ലൈംഗിക ഹോർമോൺ അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ 3 അഡ്രിനാലിൻ.
ആൻസർ ഓപ്ഷൻ 3 അഡ്രിനാലിൻ. പതിനഞ്ച്, വിവിധ തരം റിലീസിങ് ഹോർമോണുകൾ, ഇൻഹിബിറ്ററി ഹോർമോണുകൾ എന്നിവ ഉൽപ്പാദിപ്പിച്ച് അന്തസ്രാവി വ്യവസ്ഥയെ മൊത്തമായി നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ 1 ഹൈപ്പോ തലാമസ്. ആൻസർ ഓപ്ഷൻ 1 ഹൈപ്പോ തലാമസ്. പതിനാറ്, കാർഷിക മേഖലയിൽ കൃത്രിമ ഫിറമോണുകൾ പ്രധാനമായും ഉപയോഗിക്കുന്നത് എന്തിനാണ്? ആൻസർ ഓപ്ഷൻ 4 കീടനിയന്ത്രണത്തിന്. ആൻസർ ഓപ്ഷൻ 4 കീടനിയന്ത്രണത്തിന്. സെവൻറ്റീൻത് ക്വസ്റ്റ്യൻ, അനിയന്ത്രിതമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്ന രോഗാവസ്ഥ ഏതാണ്? ആൻസർ ഓപ്ഷൻ 2 ക്യാൻസർ. ആൻസർ ഓപ്ഷൻ 2 ക്യാൻസർ. പതിനെട്ട്, സംസ്ഥാനത്ത് പ്രളയക്കെടുതികൾ മൂലം ഉപജീവന മാർഗങ്ങൾ നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് വരുമാന മാർഗം കണ്ടെത്തി നൽകാനായി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സൗജന്യ സ്വയം തൊഴിൽ പരിശീലന പരിപാടി ഏതാണ്? ആൻസർ ഓപ്ഷൻ 3 എ റൈസ്. ആൻസർ ഓപ്ഷൻ 3 എ റൈസ്. പത്തൊൻപത്, ജില്ലാതലത്തിൽ ഹരിത കേരളം മിഷന്റെ അധ്യക്ഷൻ ആരാണ്? ജില്ലാതലത്തിൽ ഹരിത കേരളം മിഷന്റെ അധ്യക്ഷൻ ആരാണ്? ആൻസർ ഓപ്ഷൻ 1 ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. ആൻസർ ഓപ്ഷൻ 1 ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. ഇരുപത്, സംസ്ഥാനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി വിഭവങ്ങൾ പങ്കുവഹിക്കുന്നത് സംബന്ധിച്ച് ശുപാർശ നൽകുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ 4 സംസ്ഥാന ധനകാര്യ കമ്മീഷൻ. ആൻസർ ഓപ്ഷൻ 4 സംസ്ഥാന ധനകാര്യ കമ്മീഷൻ. ഇരുപത്തി ഒന്ന്, ഏത് ഇന്ത്യൻ ഭരണാധികാരിയുടെ വാളാണ് അടുത്തിടെ ലണ്ടനിൽ നടന്ന ലേലത്തിൽ 140 കോടി രൂപയ്ക്ക് വിറ്റുപോയത്? ആൻസർ ഓപ്ഷൻ 2 ടിപ്പു സുൽത്താൻ. ആൻസർ ഓപ്ഷൻ 2 ടിപ്പു സുൽത്താൻ. 22, ദേശീയ ഭക്ഷ്യ സുരക്ഷാ സൂചികയിൽ ദേശീയ തലത്തിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ 3 കേരളം. ആൻസർ ഓപ്ഷൻ 3 കേരളം. 23, ദക്ഷിണ കൊറിയയിൽ നടന്ന അണ്ടർ 20 ഏഷ്യൻ അത്ലറ്റിക്സ് മീറ്റിൽ ഇന്ത്യയുടെ സ്ഥാനമെത്ര? ആൻസർ ഓപ്ഷൻ 1 3. ആൻസർ ഓപ്ഷൻ 1 മൂന്നാം സ്ഥാനം. 24, രാജ്യത്തെ ഒരു സാധാരണ പൗരനെ ആദ്യമായി ബഹിരാകാശത്ത് എത്തിച്ച രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ 4 ചൈന. ആൻസർ ഓപ്ഷൻ 4 ചൈന. 25, 2022 മെയ്യിൽ സുപ്രീം കോടതി മരവിപ്പിച്ച രാജ്യദ്രോഹ കുറ്റം ഉൾപ്പെടുന്ന ശിക്ഷാ നിയമത്തിലെ വകുപ്പ് ഏതാണ്? ആൻസർ ഓപ്ഷൻ 2 വകുപ്പ് 124 എ. ആൻസർ ഓപ്ഷൻ 2 വകുപ്പ് 124 എ. 26, പെരുമഴയത്തെ കുഞ്ഞിതളുകൾ എന്ന നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ 3 പ്രിയ എ എസ്. ആൻസർ ഓപ്ഷൻ 3 പ്രിയ എ എസ്. 27, വാഗ്നർ സേന എന്ന സ്വകാര്യ പട്ടാളം അട്ടിമറി ശ്രമം നടത്തിയത് ഏത് രാജ്യത്താണ്? ആൻസർ ഓപ്ഷൻ 1 റഷ്യ. ആൻസർ ഓപ്ഷൻ 1 റഷ്യ. 28, 2023 ഗ്ലോബൽ ഫുഡ് പോളിസി റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ പോഷകാഹാരക്കുറവ് എത്ര ശതമാനമാണ്? ആൻസർ ഓപ്ഷൻ 4 16%. ആൻസർ ഓപ്ഷൻ 4 16%. 29, അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ അടിയിലുള്ള ടൈറ്റാനിക്കിൻ്റെ അവശിഷ്ടം കാണാൻ പോകവേ
അപകടത്തിൽപ്പെട്ട ജലപേടകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ടു ടൈറ്റൻ. ആൻസർ ഓപ്ഷൻ ടു ടൈറ്റൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 30. മലയാളിയായ ഡോക്ടർ അശ്വിൻ ശേഖറിൻ്റെ പേര് നൽകിയത് എന്തിനാണ്? മലയാളിയായ ഡോക്ടർ അശ്വിൻ ശേഖറിൻ്റെ പേര് നൽകിയത് എന്തിനാണ്? ആൻസർ ഓപ്ഷൻ 3 ചിന്നഗ്രഹം. ആൻസർ ഓപ്ഷൻ 3 ചിന്നഗ്രഹം. താങ്ക് യു.